കോവിഡ് 19 കേരളത്തിലേക്കും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പലരും തന്നെ ക്വാറന്റൈനിലാണ് കുറേ ആൾക്കാരൊക്കെ ഐസൊലേഷനിലാണ് എന്താണ് ക്വാറന്റൈൻ ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ഹോം ഐസൊലേഷൻ ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ച ആരെങ്കിലുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടാൽ അടുത്ത് ബന്ധപ്പെടുക എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു മീറ്ററിലധികം അടുത്ത് അവരുമായി ഇടപഴകി 15 മിനിറ്റിലധികം ഇടപഴകുകയും ആ സമയത്ത് രോഗിയും അതേപോലെ തന്നെ ഈ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരും മാസ്ക് ധരിക്കാതെയും അതേപോലെ കോവിഡ് മുൻകരുതലുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആൾക്കാരിലൊക്കെ രോഗ വ്യാപനത്തിനുള്ള സാധ്യതയുള്ളത് ഇത്തരം ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ 14 ദിവസത്തേക്ക് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഈ ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാരിൽ ആർക്കും തന്നെ രോഗമില്ല ഇവരിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു നിശ്ചിത സമയപരിധി കഴിയുകയോ അതായത് നമ്മളൊരു 8-ാമത്തെ ദിവസമാണ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് ഇവരിൽ ടെസ്റ്റ് ചെയ്ത് രോഗമുണ്ടോ എന്ന് നോക്കുക ഇതാണ് ക്വാറന്റൈനിൽ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാർ അവർ ഒരു വീട്ടിൽ തന്നെ നമ്മൾ റൂം ക്വാറന്റൈനാണ് ഇപ്പോൾ പറയുന്നത് വീട്ടിൽ ഒരു ഈ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടെ തന്നെ അതിനകത്ത് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തുള്ള ആൾക്കാരുമായി ഇടപഴകാതെ ഒതുങ്ങി നിൽക്കുക പ്രത്യേകിച്ച് വീട്ടിലൊക്കെ പ്രായാധിക്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് അതേപോലെ എന്തെങ്കിലും ഗുരുതരമായ രോഗമുള്ള ആൾക്കാരെയും മാറ്റി നിർത്തുന്നതാണ് നല്ലത് അതേപോലെ നമ്മുടെ ബാക്കി സമയങ്ങളിലൊക്കെ വേറെ ആരെങ്കിലും ഡോറൊക്കെ വരുന്ന തുറക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കുക അതേപോലെ നമ്മളെ വസ്ത്രങ്ങളൊക്കെ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സോപ്പ് ലൈനിയിലൊക്കെ മുക്കി വെച്ച ശേഷം മാത്രം കഴുകാൻ വേണ്ടി കൊടുക്കുക നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ വേറെ മാറ്റി വെക്കുക അതും കഴുകി വൃത്തിയായി സൂക്ഷിക്കുക ഇതാണ് നമ്മൾ ക്വാറന്റൈനിൽ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കുന്ന സമയത്ത് തൊണ്ടവേദന പനി ശക്തമായ ക്ഷീണം വായിക്ക് രുചിയില്ലായ്മ അതേപോലെ തന്നെ ഈ സ്മെല്ല് അനുഭവപ്പെടാതിരിക്കുക ചുമ ശ്വാസ തടസ്സം ഇത്തരം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെസ്റ്റ് നടത്തുകയും ചെയ്യേണ്ടതാണ് ഈ ടെസ്റ്റിൽ രോഗനിർണയം നടന്നാലാണ് നമ്മുടെ ഈ ഐസൊലേഷനിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ രോഗം വരുന്നതിൻ്റെ മുമ്പേ മാറ്റി നിർത്തുന്നതിനെ നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തുന്നതിന് ഐസൊലേഷൻ എന്ന് പറയുന്നു മുമ്പേ ഈ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞ ആൾക്കാരെയോ നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലാണ് പാർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ചികിത്സ കൊടുത്തിരുന്നത് ഇപ്പോഴും പല സ്ഥലത്തും അത് തന്നെ തുടരുന്നുണ്ട് ചില ജില്ലകളിലൊക്കെ ഇത്തരം ആൾക്കാരെ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്തരം ആൾക്കാരിലും വലിയ ഒരു ആശങ്കയിലാണ് കാരണം നമ്മൾ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ആ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല കാരണം അറിയാം നമുക്ക് ഇന്ന് കേരളത്തിൽ 40%-ൽ അധികം ആൾക്കാരിലും യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഈ കോവിഡ് 19 ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ വീട്ടിൽ ഐസൊലേഷനിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്വാസ തടസ്സം കൂടുക ചുമ കൂടുക ശക്തമായ പനി വരിക ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ ഉടനടി ആരോഗ്യ വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇത്തരം അധിക വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ഇതേ സാധാരണ രീതിയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ ഈ രോഗലക്ഷണങ്ങളില്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ 10-ാമത്തെ ദിവസം ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് കേരളത്തിലിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ബാക്കി ലോകത്തൊരു സ്ഥലത്തും തന്നെ ഒരു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിന് ശേഷം രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെസ്റ്റ് നടത്തുന്നത് ഒരു എന്തെങ്കിലും രോഗം മാറി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് കോവിഡ് 19 സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റ് ഓഫ് ക്യൂർ അതല്ലെങ്കിൽ രോഗം മാറി എന്ന് ഉറപ്പിക്കാനുള്ള ഒരു പരിശോധനയില്ല അപ്പോൾ എന്നാലും രോഗവ്യാപനം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് ടെസ്റ്റ് നടത്തുന്നത് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത്തരത്തിലും ടെസ്റ്റ് നടത്തേണ്ട ഒരു ആവശ്യകതയില്ല കാരണം 10 ദിവസത്തിന് ശേഷം ഇത്തരം ആൾക്കാരൊന്നും തന്നെ വേറെ ആളിലേക്ക് രോഗം വ്യാപിപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്നിരുന്നാലും നമ്മളിപ്പോൾ ഗൈഡ് ലൈൻസുകളൊക്കെ നമ്മുടെ ഈ മാർഗ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിൻ്റേത് ഇതേ രീതിയിൽ പരിശോധന നടത്തണം എന്നുള്ളതായതുകൊണ്ട് ആശുപത്രിയിൽ നിൽക്കുന്ന ആൾക്കാരായാലും ഹോം ഐസൊലേഷൻ നിൽക്കുന്ന ആൾക്കാരായാലും ഈ പരിശോധന
നടത്തേണ്ട ആവശ്യകതയുണ്ട് ഇതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്